ഒരു എക്സ്പെരിമെന്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. കുറച്ച് സാഡ് ആയിട്ടുള്ള ഒരു കാര്യം പറയാനുണ്ട്. എനിക്കിത് മൊത്തം നഷ്ടക്കച്ചവാണെന്ന് നിങ്ങൾ അത് മനസ്സിലാക്കണം കേട്ടോ. നമ്മൾ വളർത്തിയിട്ട് പല വട്ടവും നമുക്ക് ഡെഡ് ആയി പോയൊരു സാധനമാണ്. അങ്ങനെ നമ്മളുടെ ആളെ കൊണ്ടുപോയി ഇതിൻ്റെ അകത്ത് റിലീസ് ചെയ്തു. ഏത് കാരണം വെച്ചാൽ എന്നെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമ്മുടെ ചാനൽ തുടങ്ങിയ നാൾ മുതൽ ഈ സാധനത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷെ നമുക്ക് ഡെഡായി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കി നോക്കുക, എന്തെങ്കിലും പുതിയ ഒരു സാധനം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടോ. നമ്മൾ നമ്മുടെ കൂട്ടിൻ്റെ അങ്ങോട്ട് വന്നു. ഞാൻ മാത്രമല്ല, അതെ നിധിയും ഉണ്ട് കേട്ടോ. അപ്പോൾ നിധിയുടെ കയ്യിൽ ഇലയിൽ ഒരു സാധനം പൊതിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം ബാ. യെസ്, അപ്പോൾ ഇതിൻ്റെ അകത്താണ് നമ്മളെ ആളി കിടക്കുന്നത് കേട്ടോ. അപ്പോൾ അയ്യോ, മോട്ടറൊക്കെമാരെ അടിച്ച് റെഡി ആക്കി കേട്ടോ. അപ്പോൾ എല്ലാവരും ഇതേ അടിപൊളിയായിട്ട് നിൽപ്പുണ്ട്. അപ്പോൾ നിധിയുടെ കയ്യിൽ എന്താ ഇരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതേ ഇത് നമ്മുടെ ചിക്കനാണ്. അപ്പോൾ ചിക്കൻ നിങ്ങൾ വിചാരിക്കും നമ്മുടെ പീക്കോക്കിന് കൊടുക്കാനായിരിക്കും, അല്ലെങ്കിൽ ഓസ്കർ കൊടുക്കാനായിരിക്കും. ഇവർക്കൊന്നിനും അല്ല കേട്ടോ. കയ്യിൽ കടിക്കരുത്. അപ്പോൾ ഇന്നലെ എനിക്കൊരു കടി തന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അകത്ത് നിങ്ങൾ നോക്കി നോക്കുക, എന്തെങ്കിലും പുതിയ ഒരു സാധനം ഇതിൻ്റെ അകത്ത് കിടപ്പുണ്ടോ എന്ന് നിങ്ങൾ നോക്കി നോക്കുക. ആരുമില്ല അല്ലേ, പക്ഷേ ഒരാളുണ്ട്. ഇന്നലെ രാത്രി പോയി പർച്ചേസ് ചെയ്തിട്ട് വന്നതാണ്. നമ്മുടെ ചാനൽ സ്ഥിരം കാണുന്നവർക്ക് അറിയാം, നമ്മൾ രാത്രി ആയാലും നമ്മൾ ഫിഷേഴ്സിനെ റിലീസ് ചെയ്യുന്നുണ്ട്, ബേർഡ്സിനെ റിലീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ആളെ ഇടുന്നതിന് മുന്നേ നമ്മൾ വെള്ളം ഫുള്ളായിട്ട് ക്ലീൻ ചെയ്താണ്ടായിരുന്നു. നല്ല പ്യുവർ വാട്ടറായിട്ട് കിടക്കുന്നില്ല. ആക്ച്വലി മോസ്റ്റർ ഫിഷേഴ്സിനെ ആഡ് ചെയ്യുന്ന സമയത്ത് ആ നമ്മുടെ ചാനൽ തുടങ്ങിയ നാൾ മുതൽ ഈ സാധനത്തിൽ നമ്മൾ പർച്ചേസ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് ഡെഡായി പൊക്കോണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ക്ലൈമറ്റ് സെറ്റ് ആവാത്തതുകൊണ്ട് ഈ വട്ടം നമ്മൾ കുറച്ച് വലിയൊരു സാധനത്തെയാണ് വാങ്ങിച്ചത്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടിട്ട് കേട്ടോ. പോകുന്നതിന് മുന്നേ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. നമ്മൾ ലൊക്കേഷനിലെത്തി. ഇത് എവിടെയാണ് നിങ്ങൾക്ക് മനസ്സിലായോ? പണ്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ വേണ്ടി തിരുവോണം ഫിഷ് ഫാമിൽ വരുന്ന സമയത്ത് കൊണ്ടിടുന്ന സ്പോട്ടാണ് കേട്ടോ. ഇപ്പോൾ റെയിൽവേ ട്രാക്കിന് വേണ്ടി ഫുള്ളായിട്ട് മാറ്റി. ഞാൻ ഇറങ്ങി കാണിച്ചുതരാം കേട്ടോ. ഇതാണ് കേട്ടോ, നമ്മളിവിടെയാണ് വണ്ടി കൊണ്ടിട്ടുകൊണ്ടിരുന്നത്. എല്ലാം പുതുക്കി പണിഞ്ഞു. ഒരു പാലം വരെയാണ് കേട്ടോ, ഒരു അണ്ടർഗ്രൗണ്ട് വരെയാണ്. ഓക്കെ, വണ്ടി ഇതേ നമ്മളിവിടെ കൊണ്ട് നിട്ടേക്കുന്നു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് പോയി പർച്ചേസ് ചെയ്തു വരാം ബാ. യെസ്, അപ്പോൾ അതെ നമ്മൾ ഷോപ്പിലോട്ട് എത്തി. ഇവിടെ തന്നെ വലിയൊരു ടാങ്ക് ഇരിപ്പുണ്ട് കേട്ടോ. കൊള്ളാം അല്ലേ, അടിപൊളി. നമുക്ക് മിക്കവാറും ഒരു മീനിനെ നമ്മുടെ ഗ്ലാസ് ടാങ്കിലോട്ട് മാറ്റേണ്ടി വരും. ആരാണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതെ, നമ്മളിപ്പം ഷോപ്പിലോട്ട് എത്തി. യെസ്, അങ്ങനെ കുറേ ദിവസങ്ങൾക്ക് ശേഷം നമുക്ക് റഫായിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം കേട്ടോ, ആരെയൊക്കെയാണ് ഇവിടെ പുതിയതായിട്ട് കിടക്കുന്നതെന്ന്. അപ്പോൾ നമുക്കിത് ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്ത് ഫുൾ ഫൈനൽ എത്തിയിട്ട് ഞാൻ ആരെ എടുക്കാൻ വേണ്ടി വന്നതെന്ന് കാണിച്ചുതരാം. ഓക്കെ, അപ്പോൾ അതെ ഇവിടെ തന്നെ കുറച്ച് നൈസ് കോഴിക്കാർപ്പുകൾ കിടപ്പുണ്ട്. ഒരു 1 ഫീറ്റ് അടുപ്പിച്ചുണ്ട് കേട്ടോ. ഇവിടെ വന്നിട്ട് നമ്മുടെ സീബ്രാസ്. ഇത് നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ ഈ പ്ലാന്റ് വാങ്ങിച്ചായിരുന്നു, പക്ഷെ സക്സസ് ആയില്ല കേട്ടോ, ഫ്ലോപ്പ് ആയിപ്പോയത്. അവിടെ തന്നെ നമുക്ക് ഇതേ നമ്മളെ റെയിൻബോ ഷാർക്ക് കിടപ്പുണ്ട്. ഇവിടെ നമുക്ക് ഗെപ്പീസ് കിടപ്പുണ്ട്. ഗൗര നൈസ് അല്ലേ. ഇത് നമ്മളെ പ്ലാന്റ് ടാങ്ക് സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവരെല്ലാവരെയും വാങ്ങിക്കണം കേട്ടോ. നമുക്ക് വലിയ ടാങ്കിൽ ഇടാൻ പറ്റൂല. ടൈഗർ, ഗ്രീൻ ടൈഗറാണേ. നൈസ്. ഇവിടെ വന്നിട്ട് നമ്മളെ ഗൗര. ഇത് കുഞ്ഞു സൈസാണ് കേട്ടോ, നമ്മളെടുത്തിട്ടുണ്ടായിരുന്നു വലിയ സൈസ്. ഇതൊക്കെ നമ്മളെ ടാങ്കിൻ്റെ അകത്ത് ഇഷ്ടം പോലെ ഉണ്ട് ഇപ്പോൾ. പിന്നെ നമുക്ക് ഇപ്പുറത്തെ സൈഡ് വരെയാണെങ്കിൽ നമ്മളെ ഓസ്കാർ കിടപ്പുണ്ട്. 2-3 ഷെയ്ഡ് കിടപ്പുണ്ട് കേട്ടോ. ഇവിടെ തൊട്ട് താഴെ വന്നിട്ട് ഇതേ നമ്മളെ സക്കേഴ്സ് ആണ്. പിന്നെ ആ സൈഡ് നമ്മളെ മോളീസ്, ഗോൾഡ് ഫിഷ്. ഇത് നമ്മളെ പാണ്ടാമോളി. നിങ്ങൾക്കറിയായിരിക്കും നമ്മൾ ഓൾറെഡി എടുത്തിട്ടുണ്ട് പാണ്ടാമോളീസിനെ. ആ ഒരു ബാക്ക്ഗ്രൗണ്ട് വെട്ടത്തിൽ കൂടി കാണുമ്പോൾ നൈസായിട്ടുണ്ടല്ലേ ഇവരെ. വാ, പിന്നെ അതെ നമ്മളെ പാക്കു, വൈറ്റ് ഗൗര. ഇതേ നമ്മളെ വിഡോസ് കിടക്കുന്നു. ഞാൻ കൈ കൊണ്ടു പറഞ്ഞതാണ് കേട്ടോ അവരങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത്. ഇതേ അവർ തിരിച്ചോടുകയാണ്. എല്ലാവരും അങ്ങ് പോയി. അതെ, ക്യാമറ കൊണ്ടുവരുമ്പം അവർ തിരിച്ചോടുകയാണ് കേട്ടോ. ഓക്കെ നൈസ്. പിന്നെ ഇവിടെ നമ്മളെ കോഴി, നമ്മളെ കുഞ്ഞു കോഴി, അടിപൊളി. പിന്നെ അതെ നമ്മൾ പണ്ടേ വന്ന് കാണുന്ന ഒരാൾ നമ്മളെ പാക്കു. എന്താ പാക്കു, ഫുഡ് കൊണ്ടുവന്നതാണെന്ന് പറഞ്ഞ് മോളിൽ കയറി വന്നതാണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ റഫായിട്ട് ഇവിടെ മൊത്തം കണ്ടു. അപ്പോൾ ഞാൻ എന്താ എടുത്തുകൊണ്ട് പോകാൻ വേണ്ടി പോകുന്ന ഒരു ഗസ് കാണൂല. നിങ്ങൾ വിചാരിക്കും കോഴിക്കാർപ്പാണെന്ന്. കോഴിക്കാർപ്പല്ല, ഇതേ പാക്കുവുമല്ല. ഇപ്പം നിങ്ങൾ കണ്ടതൊന്നും അല്ല കേട്ടോ, കാണിച്ചു തരാം. ഇത് മൊത്തം ഒരു പ്ലാന്റ് ടാങ്കിൻ്റെ സെറ്റപ്പാണ് കേട്ടോ. ഈ ചെടികളെല്ലാം നമുക്ക് മേടിക്കണം. ഇത് മാത്രമല്ല, എന്തെങ്കിലും വെറൈറ്റി ചെടികളൊക്കെ നമുക്ക് മേടിക്കണം. നിങ്ങൾക്ക് പേരറിയാമെങ്കിൽ പറയണം കേട്ടോ. ഇതേപോലെ എന്തെങ്കിലും വെറൈറ്റീസ്, അതായത് നമ്മളെ പ്ലാന്റ് ടാങ്ക് ആക്കാൻ വേണ്ടിയിട്ട്. പിന്നെ തൊട്ട് മുകളിൽ നമ്മളെ ഗോൾഡ് ഫിഷും ഇതേ മോണീസും. നമുക്ക് വേണ്ടിയിട്ടുള്ള ആളെയാണ് ഇതോ
ചേച്ചി പാക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത്. കാണിച്ചു തരാം. അതെ, ഇതാണ് ആള്. ഇത് രാത്രി വരെ ഇരിക്കും ചേച്ചി. ഓക്കെ, അതെ ഇതാണ് നമ്മളെ പുതിയ ആള്. എങ്ങനെയുണ്ട്? നൈസ്. ഓ, നമ്മുടെ മോൺസ്റ്റർ ടാങ്കിൽ നമ്മൾ ഓൾറെഡി നമ്മൾ റിട്ടെയിലിനൊക്കെ ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, പക്ഷേ ഒരുപാട് നമുക്ക് മിസ്സായിപ്പോയി. ഈ വട്ടം കുറച്ചും കൂടി വലിയ സൈസ് നോക്കിയാണ് കേട്ടോ. കുഞ്ഞ് സൈസ് എടുത്താൽ നമുക്ക് എന്തായാലും ഡെഡായി പോകുന്നുണ്ട്, നമുക്ക് ക്ലൈമറ്റ് അവിടെ സെറ്റ് ആകുന്നില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് മീഡിയം സൈസ് എടുത്തത്. ഈ മീഡിയം സൈസിൽ നമുക്ക് എന്തായാലും നമ്മുടെ മോൺസ്റ്റർ ടാങ്കിലോട്ട് ആഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാകുമ്പോൾ പിന്നെ ഇവർ കാരണം അവർക്കും അവർ കാരണം ഇവർക്കും വേറെ ബുദ്ധിമുട്ടുണ്ടാകത്തില്ല. അപ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്തിട്ട് ഭയങ്കര ചൂട്, രക്ഷയില്ല. 34 ഡിഗ്രി ചൂടുണ്ട്. ഞങ്ങൾക്കൊക്കെ ഡിഗ്രി ചൂട് പറയുന്നുണ്ടല്ലേ, ഭയങ്കര ചൂട് കേട്ടോ. എനിക്കാണെങ്കിൽ ചൂട് സഹിക്കാൻ പറ്റാത്ത ഒരാളാണ്. അപ്പോൾ നമുക്ക് പാക്ക് ചെയ്യുന്നുണ്ട്, പാക്ക് ചെയ്ത് കൊണ്ടുപോകാം. ഓക്കെ, വേറൊരു റിട്ടെയിൽ വലിയ സൈസാണ് കേട്ടോ റിട്ടെയിൽ. നൈസ്, ഒരു 1 ഫീറ്റ് വരുമെന്ന് തോന്നുന്നു. അടിപൊളിയായിട്ടുണ്ടല്ലേ. ബീട്രൂട്ടെത്തി. സമയം വന്നിട്ട് 11 മണി കേട്ടോ. ഓഫ്, ആ കുടുംബ വീട്ടിൽ ലൈറ്റ് ഇട്ടിട്ടുണ്ട്. ആ അതെ, നിധിയും കാർത്തുമായിട്ട് ദേ ഇറങ്ങി വരുന്നു. ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് വണ്ടി റിവേഴ്സ് കയറ്റി ഇടാം, കാരണം ഈ വെട്ടത്തിൽ നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റത്തുള്ളൂ. നിധിയും വന്നു, കാർത്തും വന്നു, ലക്കി ഉണ്ടല്ലേ. ഈ ക്യാമറ പിടിച്ചോ, ഞാൻ ഒന്ന് വണ്ടി വളക്കട്ടെ. ഒന്ന് റിവേഴ്സ് കയറ്റിയാണ് നോക്കി നിൽക്കണേ. ഓക്കെ, സമയം വന്നിട്ടും രാത്രി 11 മണിയാവാൻ വേണ്ടി പോകണം കേട്ടോ. ആ സമയത്ത് രണ്ടുപേരെ ഞാൻ വിളിച്ച് ഇറക്കി വിട്ടൊക്കെയാണ്. ഇതെന്നെ ലക്കി ആയിട്ട്. ലക്കി, നീ എവിടെ പോകണടാ? ലക്കിയേ, അവിടെ കണ്ണു നോക്കടേ. ഓ, തിളങ്ങുന്നു. ഒരുപാട് ബഹളമൊന്നും നമുക്ക് ഉണ്ടാക്കാൻ പറ്റില്ല, കാരണം എല്ലാവരും ഉറങ്ങുന്ന ടൈമായി. അപ്പോൾ എന്താണെന്ന് എന്തെങ്കിലും ഗസ് ഉണ്ടോ? ഒരു സൂപ്പർ സാധനമാണ്. ഒരു ക്ലൂ തരാം, നിങ്ങൾ പറയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും ഞാൻ പറയുന്നത്, നമ്മളെ കയ്യിൽ നമ്മൾ വളർത്തിയിട്ട് പല വട്ടവും നമുക്ക് ഡെഡായി പോയൊരു സാധനമാണ് ടിൻഫോയിഡ്. ഓക്കെ, ആ ഓ, അങ്ങനെ കേട്ടനല്ലേ. ആ ഇപ്പം എക്സ്പേർട്ടായി. അപ്പം ലവ് ബേർഡ് ആണെങ്കിൽ എങ്ങനെ ഏത് സൗണ്ട് ഉണ്ടാക്കിയേക്കണേ? എങ്ങനെ സൗണ്ട് ഉണ്ടാക്കിയേനെ? ഓക്കെ, എന്തേ മോളിട്ട് നോക്കി. ഓ, ചന്ദ്രം വന്ന് നിൽക്കുന്നത്. ഒരു കാര്യം, നമ്മൾ അൾട്രയിലെ ഒരു ഫോട്ടോ എടുത്ത് ഇതിൽ സൈഡിൽ നിന്ന് പോസ്റ്റ് ചെയ്തേക്കാം കേട്ടോ, സൂം ചെയ്ത്. ഇതുവരെ ഞാൻ അത് കാണിച്ചില്ലായിരുന്നല്ലോ ചന്ദ്രൻ്റെ. ഓക്കെ, വിഷയത്തിൽ നമ്മൾ തെന്നി മാറുന്നു ഗൈസ്. പറയൂ, എന്താണെന്നെന്തെങ്കിലും ഗസ് ഉണ്ടോ? കാർത്തു. പക്ഷേ ഇത് നിധിയും കാട്ടി ഈ സാധനത്തിനുണ്ട് അടുപ്പം കാർത്തൂനാണ്. എന്നൊക്കെ ഡെഡായി പോയി നമ്മുടെ കയ്യിൽ നിന്ന്. ഡെഡായി പോയിട്ടുണ്ട്, മിസ്സായി പോയിട്ടുണ്ട് നിൻ്റെ കയ്യിൽ നിന്ന്. ആ ഞാനാണെന്ന്. അതിനൊരു സമ്മാനം നിനക്ക് തരുന്നുണ്ട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ്. കമൻറ്റ് ചെയ്യണം കേട്ടോ നിങ്ങളെല്ലാവരും. തുറന്ന് നോക്കാൻ വേണ്ടി പോവേണ്. കണ്ടോ, അങ്ങനെ വെച്ചു. അത് അത് താന്ന് വരും, അത് പിടിച്ചോണേ. ഏ, എന്താണെന്ന് എന്തെങ്കിലും ഗസ്. തല വെക്കണേ, തല. താങ്ക് യു. ആ ഓക്കെ, ഇങ്ങോട്ട് വെച്ചോ. അതെ, നല്ല സൂപ്പർ സൈസ് കേട്ടോ എടുത്തോണ്ട് വന്നേക്കുന്നത്. എടാ ലക്കി, നീ ഇവിടെ നോക്ക്, ഇവിടെ നോക്ക്. കണ്ട, ഞാൻ കാണിച്ചു കൊടുക്കണം, എന്നാലേ അവൻ നോക്കുള്ളൂ. ആ അപ്പം കാർത്തു മീനെ എടുത്തോ, നിധി ലക്കി എടുത്തോ. ഓ ബാപ്പു, നമ്മൾ നമ്മുടെ കൂട്ടിനെ ഇങ്ങോട്ട് എത്തി കേട്ടോ. ദേ നമ്മുടെ മോൺസ്റ്റർ ടാങ്ക്, അത് തുറക്കാം. എല്ലാവരും ടെമ്പറേച്ചർ ടാലി ചെയ്യാൻ വേണ്ടി ഇടട്ടെ. അങ്ങനെ ഇതിൻ്റെ അകത്തുള്ള നമ്മുടെ ചട്ടമ്പികളെല്ലാം അടിപൊളിയായിട്ട് ഇരിക്കുന്ന കേട്ടോ. എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മൾ കാറ്റ്ഫിഷിനെ ഇട്ടതിന് ശേഷമുള്ള വീഡിയോ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ കാണുന്നത്, അല്ലെങ്കിൽ കാറ്റ്ഫിഷിനെ ഇടുന്നതിന് മുന്നേ ഉള്ള വീഡിയോ ആയിരിക്കും കേട്ടോ. അതിന് മുന്നേ ഉള്ള വീഡിയോ ആണെങ്കിൽ നിങ്ങൾ അന്ന് വിട്ടേക്കാം കേട്ടോ, കാരണം ചിലപ്പോൾ ഈ വീഡിയോക്ക് നിങ്ങൾ ആദ്യം കാണാൻ വേണ്ടി പോകുന്നത്. അല്ലെങ്കിൽ ആക്ച്വലി നമ്മൾ കാറ്റ്ഫിഷിനെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് പറഞ്ഞ് മാറ്റാൻ വേണ്ടി പോവുകയാണ് വേറെ ടാഗിലോട്ട്. അപ്പോൾ ചിലപ്പോൾ ആ വീഡിയോക്ക് ആദ്യം കാണുന്നത്, ചിലപ്പോൾ ഈ വീഡിയോക്ക് ആദ്യം കാണുന്നത്. ഏത് വീഡിയോ ഫസ്റ്റ് ഇറങ്ങണേന്ന് എനിക്കും ഒരു ഐഡിയ ഇല്ലാണ്ടിരിക്കുകയാണ്. നമ്മൾ ഈ സൈസ് ഞാൻ എടുക്കാൻ വേണ്ടി ഒരു കാരണമല്ല, ഒന്നല്ല രണ്ട് കാരണങ്ങളുണ്ട് കേട്ടോ, ഞാൻ പറഞ്ഞുതരാം. ടെമ്പറേച്ചറൊക്കെ ഒന്ന് ടാലി ആയിട്ടുണ്ട്. ഇത് ഞാൻ തപ്പി നടന്ന സൈസായിരുന്നു കേട്ടോ. നിങ്ങൾ വിചാരിക്കും ഞാൻ രാവിലെ വീഡിയോ എടുത്തിട്ട് എങ്ങനെയാണ് രാത്രി ഇവിടെ എത്തിയെന്ന്. ആക്ച്വലി കുറച്ച് സ്ഥലത്തൊക്കെ എനിക്ക് പോകാനുണ്ടായിരുന്നു.
ആ സ്ഥലത്തൊക്കെ പോയിട്ട് എത്തിയപ്പോൾ കുറച്ച് ലേറ്റായി പോയി. കുറച്ചെന്ന് വെച്ചാൽ അല്ലേ കുറച്ച് ലേറ്റായി പോയല്ലേ, അത്രേ ഉള്ളൂ. പിന്നെ തട്ട ഈ വെള്ളം ഉൾപ്പെടെ തട്ടയാണ് കേട്ടോ. നൈസ്. ഞാൻ ഇവന് ഈ സൈസ് എടുക്കാൻ കാരണം എന്താ, നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഐഡിയ ഉണ്ടോ? എന്തുകൊണ്ട് പറ? നിങ്ങൾ ഈ ഒന്ന് ഒന്ന് പറയണ്ട, കാരണം പറ അങ്ങോട്ട്. പീകോക്ക് കഴിക്കാൻ പാടില്ല. ആ ശരി. പിന്നെ ഇവൻ നെയിൽ ഫിഷിനെ തിന്നാൻ കഴിക്കാനും പാടില്ല. ആ ശരി. നെയിൽ അല്ലേ, നൈഫ്. നൈഫ്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതിന്റെ അകത്ത് കിടന്ന് നമ്മളെ ഹൈബ്രിഡും ഒക്കെ എവിടെയായിരുന്നു. അപ്പൊ അതെല്ലാം നമ്മളെ പീക്കോക്ക് തന്നെയാണ് കേട്ടോ തീർത്തത്. അപ്പൊ അതുകൊണ്ടാണ് അതിൽ നിന്ന് കുറച്ചും കൂടി വലിയ സൈസ് നമ്മൾ സെറ്റ് ചെയ്ത് എടുത്തത്. കാറ്റ്ഫിഷ് മാത്രമല്ല, നമ്മൾ ഏത് ഫിഷസിനെ എടുത്താലും ഒന്നാമത്തെ കാര്യം പീക്കോക്ക് തിന്നാൻ പാടില്ല. പീക്കോക്കിന് തിന്നാൻ പറ്റാത്ത രീതിയിലുള്ള സൈസ് ആയിരിക്കണം. രണ്ടാമത്തെ കാര്യം അതിനകത്തുള്ള നൈഫ് ഫിഷിനെ പോലുള്ള നൈഫ് ഫിഷും ഉണ്ട്, ഇപ്പോൾ കുഞ്ഞു സക്കറും ഉണ്ട്. അപ്പോൾ അത് തിന്നാൻ പാടില്ല, അവന് അതിനെ തിന്നാൻ പാടില്ല. നിങ്ങളായിട്ട് എല്ലാവരും ഒരുമിച്ച് കിടക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് എനിക്ക് കൺഫ്യൂഷൻ പോലെ എനിക്കായിപ്പോയി, മനസ്സിലായി കാണുമല്ലോ അല്ലേ. അപ്പോൾ അതിൻ്റെ സൈസും കാര്യങ്ങളും കളറും എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നാളെ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ നിധി കയ്യിലെടുത്ത് വിടണം. നമ്മുടെ കയ്യിലുള്ള കാറ്റ് റെട്ടയിൽ ഇത്ര സൈസ് ആയിട്ടില്ല അല്ലേ കാർത്തു. അതിനപ്പുറം പോയിട്ടില്ല, അതിന് മുന്നേ അവൻ തീരുമാനമാക്കിയിട്ടുണ്ട്. ആ അത് ഓക്കെ, അത് ശരിയാണ് കേട്ടോ. ആ ടാങ്ക് എങ്ങനെ കേട്ടോ, ഈ ടാങ്ക് ഓരോ ഒരുപാട് മരണത്തിന് സാക്ഷിയായ ടാങ്കാണ്. ആ പൈപ്പിന്റെ അകത്ത് കയറി ചത്തേണ്. അത് ഓക്കെ ശരി. ആ പീക്ക് കൊണ്ട്, അതും ശരിയാണ്. അപ്പം എനിക്കിത് മൊത്തം നഷ്ടക്കച്ചവടമാണെന്ന് നിങ്ങളത് മനസ്സിലാക്കണം കേട്ടോ. ഇവൻ എനിക്കൊരു മുതൽക്കൂട്ടാണ്. എല്ലാം ഈ ടാങ്കിലാണ് കേട്ടോ. നിങ്ങള് ഇവ വെളിയിൽ ഇവിടുന്ന് മറ്റേ മാധവൻ കട്ടൊന്നും ചേക്ക് വിട്ട് പോയിട്ടില്ല എന്ന് പറയും പോലെയാണ്. അവൻ മുറുകി തുടങ്ങിയെന്നുണ്ടെങ്കിൽ പന്നിയുടെ ആയിരിക്കും കേട്ടോ. അപ്പൊ അവനെ ഞാൻ അങ്ങ് വിടുകയാണ്. നാളെ രാവിലെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം കേട്ടോ. അതെ പോട്ടെ. ഇതാണ് നിന്റെ പുതിയ താവളം. ആ പോട്ടെ. അതെ അതെ, ഒരുപാടുണ്ട്. എടേ പീക്കോക്കിന് അടുത്തടേ പോണത്. അങ്ങനെ നമ്മളതെ ആളെ കൊണ്ടുപോയി ഇതിൻ്റെ അകത്ത് റിലീസ് ചെയ്തു. നല്ല കളറാണ് കേട്ടോ. രാത്രിയാകുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് കാണാൻ വേണ്ടി പറ്റാത്തതാണ്. ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് ഞാൻ ഈ മോൺസ്റ്റർ ഫിഷിൻ്റെ ഫീഡ് ചെയ്ത് നിങ്ങൾക്ക് ബോറടിക്കുന്നുണ്ടായിരിക്കും. ആക്ച്വലി ഇപ്പോൾ ഏത് കാരണം എന്ന് വെച്ചാൽ എന്നെ അറ്റാക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കൊടുത്തേക്കാം, കൊടുക്കട്ടെ. നടാ ഓ കണ്ടോ, അതെന്നാ ഓ കഴിച്ചു. ഓക്കെ, നിങ്ങൾ ഓൾറെഡി വീഡിയോ കണ്ട ആൾ ഇതിൻ്റെ അകത്തിരിപ്പുണ്ട് കേട്ടോ. ആ ആളെ നമുക്ക് ഫുഡ് ഇട്ട് കൊടുക്കാൻ വേണ്ടി പറ്റത്തില്ല, കാരണം കഴിക്കത്തില്ല. അപ്പോൾ നമുക്ക് ഇങ്ങനെ സെറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആളെ അതിൻ്റെ അകത്താണ് കേട്ടോ. അതിൻ്റെ അകത്ത് നിന്ന് ഇതുവരെ വെളിയിറങ്ങിയിട്ടില്ല. ഇങ്ങനെ കൊണ്ടുവന്ന സമയം മുതലേ അതിൻ്റെ അകത്താണ്. ഓക്കെ, കിട്ടി 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 കിട്ടി. ഓക്കെ, ദേ ഇതാണ് നമ്മുടെ പുതിയ ആൾ. ഇന്നലെ രാത്രി കറക്റ്റായിട്ട് കാണിക്കാൻ വേണ്ടി പറ്റിയില്ല. ഇന്നലെ വന്നപ്പോൾ നല്ല കളറുണ്ടായിരുന്നു ടെയിലിൽ. ഇന്ന് കളറൊക്കെ പോയ കാരണം കുറച്ച് സ്ട്രെസ്ഡ് ആണെന്ന് തോന്നുന്നു. അപ്പോൾ അവനാണ് നമ്മൾ ചിക്കൻ കൊണ്ടുവന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ചിക്കൻ കൊടുത്തു നോക്കാം, ആൾ കഴിക്കോ ഇല്ലയോ എന്ന്. എടുക്കണ കോളില്ല, കാരണം ഇന്നലെ വന്നതല്ലേ ഉള്ളൂ. നാളെ മിക്കവാറും നാളെ മറ്റന്നാളെ ഫുഡ് എടുക്കാൻ ചാൻസ് ഉള്ളൂ എന്നാണ്. ഞാൻ ജസ്റ്റ് ഒരു കാര്യം കാണിച്ചു തരാം കേട്ടോ. ഇത് നമ്മുടെ ചിക്കനാണ്. ഈ ചിക്കൻ ഞാൻ എന്താ ഇവിടെ ഇട്ട് കൊടുക്കുകയാണ്. തട്ടിയും തെറിച്ചൊക്കെ പോയോ? തിന്നോ? ഓക്കെ, അവൻ തിന്നു. ദേ ഇവിടെ വാ, ഇവിടെ ഞാനൊരു കാര്യം കാണിച്ചു തരാം. ഇവിടെ ദേ ഇത് നമ്മുടെ ജയിൻ്റ് ഗൗരമ്മിയാണ് ആ പോകുന്നത്. പക്ഷെ ജയിൻ്റ് ഗൗരമ്മി അങ്ങ് താഴോട്ട് വരുമോ? ജയിൻ്റ് ഗൗരമ്മി കണ്ടോ, പ്യുവർ വെജാണ്. പക്ഷേ ആൾ ചിക്കനൊക്കെ എടുക്കും. അപ്പോൾ ആക്ച്വലി ഇതല്ല കേട്ടോ ഇതിൻ്റെ കളറ്. ഇതിൻ്റെ കളർ എന്ന് പറയുന്നത് കുറച്ചും കൂടി രസമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് സ്ട്രെസ്ഡ് ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ എടുത്തതിൽ വെച്ച് റെട്ടയിൽ ഇത്രയും വലിയ സൈസ് ആദ്യമായിട്ടാണ് കേട്ടോ എടുക്കുന്നത്. അപ്പോൾ ഓക്കെ, ഇതൊക്കെ പോയി. ആൾ നേരെ പോയി ഒളിക്കാൻ വേണ്ടി പോകുന്നത് അതിൻ്റെ അകത്തേക്കായിരിക്കും. ഓ അവിടെ പോയി കിടന്നു കേട്ടോ. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഇറങ്ങിയ സമയത്ത് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഷാർക്കിനെയൊക്കെ ഇതിൻ്റെ അകത്ത് ഇടണ്ട, തിരിച്ചു വിടണമെന്ന്. അപ്പോൾ ഷാർക്കിനെ പിടിച്ച് വയ്ക്കാൻ കാരണം എന്തെന്ന് വെച്ചാൽ
ഒരു എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ. അതിൽ രണ്ട് ഷാർക്ക് എന്തിനാണ് പിടിച്ചതെന്ന് വെച്ചാൽ ഒരെണ്ണം ഫ്ലോപ്പ് ആയാൽ ഒരാളെ വെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഉടനെ തന്നെ നമ്മൾ ആ ടാങ്കിലോട്ട് ആളെ റിലീസ് ചെയ്യും. ആ എക്സ്പെരിമെൻറ്റ് ചെയ്തുകൊണ്ട് തന്നെ ആ ടാങ്കിലോട്ട് നമ്മൾ ഷാർക്കുകളെ റിലീസ് ചെയ്യും. ഓക്കെ, അതിൻ്റെ വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിൽ പുറകെ വരും. അപ്പോൾ നിങ്ങൾ ഈ പുതിയ ആളെ ഇഷ്ടപ്പെട്ടോ ഇല്ലയോ നിങ്ങൾ എന്തായാലും പറയണം കേട്ടോ. കുറച്ച് സാഡായിട്ടുള്ളൊരു കാര്യം പറയാനുണ്ട്. എന്താണ്, നമ്മുടെ ചാനലിൽ പുറകെ വരും. ഇനിയിപ്പോൾ നല്ലൊരു കാര്യം പറയുന്ന സമയത്ത് ആ ഒരു സങ്കടം പറയണ്ട എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ ഈ കുഞ്ഞു വീഡിയോ ഇവിടെ കൂടെ അച്ഛനിപ്പിക്കണം. അപ്പോൾ ഇതുകൊണ്ട് നല്ല നല്ല വീഡിയോസ് ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയുമായിട്ട് കാണാം. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യട്ടോ, നമുക്കതെല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് കിളിക്കൂട്ടിൻ്റെ അകത്തോ അല്ലെങ്കിൽ ഫിഷസോ അങ്ങനെ എന്തെങ്കിലും പർച്ചേസ് ചെയ്യണം അല്ലെങ്കിൽ എന്തെങ്കിലും അപ്ഡേറ്റ്സ് കാണണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്തിരുന്നാൽ മതി. ഫുൾ ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമ്മുടെ ചാനലിൽ വരും. ഓക്കെ, അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. ഇപ്പോൾ അടുത്തൊരു വീഡിയോ മേടിക്കണം. അപ്പോൾ ബൈ ബൈ.